2021 ഒക്ടോബർ മാസത്തിൽ കേരള ജനതയെ ആകെ ഭീതിയിലാഴ്ത്തിയ മഹാപ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കോട്ടിക്കൽ നിവാസികൾക്ക് അസർ ഫൗണ്ടേഷൻ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളിൽ രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ 5 വീടുകളുടെ താക്കോൽ വിതരണമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി നിർമ്മിച്ച 6 വീടുകളുടെ സമർപ്പണം ഫെബ്രുവരിയിൽ കോട്ടിക്കലിൽ നടന്നിരുന്നു. 5 വീടുകളുടെ താക്കോൽ വിതരണവും വീട് സമർപ്പണവുമാണ് വ്യാഴാഴ്ച 10 മണിക്ക് അസർ രക്ഷാധികാരി കെ.പി. ഷംസുദ്ദീൻ നിർവഹിക്കുന്നത്. നമ്മുടെ അസർ ഫൗണ്ടേഷൻ്റെ ഒരു അഭ്യുദയകാംക്ഷി സൗജന്യമായി വിട്ടു നൽകിയ 75 സെൻറ്റ് സ്ഥലത്ത് ദുരിതബാധിതർക്കായി വീട് നിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതി രൂപീകരിച്ചു. അപ്പോൾ USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മലയാളി മുസ്ലിം അസോസിയേഷൻ നന്മ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയും വടകര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന തണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെയും പ്രതിനിധികൾ നമ്മുടെ ഈ സൈറ്റ് സന്ദർശിക്കുകയും ഈ നിർമ്മാണത്തിന് ആവശ്യമായ പിന്തുണ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അങ്ങനെ 11 വീടുകളുള്ള അസർ ഫൗണ്ടേഷൻ അസർ നന്മ വില്ലേജ് എന്ന് പേരിട്ട് 11 വീടുകളുള്ള ഒരു പ്രോജക്റ്റ് 2022 ജൂൺ 3 ആണ് പ്രഖ്യാപിച്ചത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് 2022 ജൂലൈ 29 അസർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ മുജീബ് റഹ്മാനും നന്മ ഗ്രൂപ്പിൻ്റെ ചാരിറ്റി വിങ്ങിൻ്റെ കോർഡിനേറ്റർ റിയ അബ്ദുൽ കദറും ചേർന്നാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. മുഴുവൻ പ്രതിസന്ധികളെയും നമുക്ക് ദൈവാനുഗ്രഹത്താൽ ഒന്നിച്ചുള്ള പ്രയത്നം കൊണ്ട് അതിജീവിച്ച് കൃത്യസമയത്ത് മനോഹരമായ രീതിയിൽ ഒരു വില്ലാ പ്രോജക്റ്റായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ ഇപ്പം സാധിച്ചിട്ടുണ്ട്. പൂർത്തീകരണത്തിൻ്റെ പദ്ധതി പ്രഖ്യാപനവും സമർപ്പണവും ഈ 2023 ഓഗസ്റ്റ് 10 വ്യാഴാഴ്ച തീർത്തും ലളിതമായ ചടങ്ങുകളോടുകൂടി ഗുണഭോക്താക്കൾക്കായി സമർപ്പിക്കുകയാണ്. ഈ പദ്ധതി പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെ മറ്റ് ചില സംഘടനകളുടെ കുറച്ച് വീടുകളുടെ നിർമ്മാണം കൂടി ഇതിനോട് സമീപമായിട്ട് നടന്നു വരുന്നുണ്ട്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ അസർ നന്മ വില്ലേജ് ഒരു മിനി ടൗൺഷിപ്പായി മാറും. അസർ ഫൗണ്ടേഷൻ ചെയർമാൻ മുജീബ് റഹ്മാൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യ അതിഥിയാവുന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. അസർ, നന്മ, തണൽ, കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്നിവർ പങ്കാളിയായ ബൃഹത് പദ്ധതിയാണ് അസർ നന്മ വില്ലേജ്. ഒരു കുടുംബത്തിന് 4.5 സെൻറ്റ് മുതൽ 5 സെൻറ്റ് വരെ ഭൂമിയിൽ 555 സ്ക്വയർ ഫീറ്റിലാണ് 9.5 ലക്ഷം രൂപ ചെലവിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഏതാണ്ട് ഭൂമിയടക്കം 1.25 കോടി രൂപ മുടക്കിയാണ് വീടുകൾ നൽകുന്നത്. ഇവിടെ സാംസ്കാരിക കേന്ദ്രവും തൊഴിൽ പരിശീലന കേന്ദ്രവും അടക്കം ആരംഭിക്കുവാൻ അസർ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ അസർ ചെയർമാൻ മുജീബ് റഹ്മാൻ, സെക്രട്ടറി അൻസാരി ബാർത്തോട്, അൻസാരി പുതുകോട്ട്, അനൂപ് ലത്തീഫ്, റിയാസ് കാൾടെക്സ്, ഫൈസി ചെറുകര, ഷംസ് തോട്ടത്തിൽ, ഷൈജു കൾട്രിക്കൽ, അഡ്വക്കേറ്റ് റഫീഖ് ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കേ. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ, വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി, ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കേ. ഫോൺ 9947142772.